വളരെ പ്രത്യേകതയുള്ള മുഖമാണ്. നമ്മുടെ കേരള പദവിക്കും ഒറ്റ വർഷം മുമ്പ് ജനിച്ച വ്യക്തിയാണ് തിരുമേനി. 1956 നവംബർ അതിനാണ് കേരള പദവി. ഇപ്പൊ കേരളത്തെക്കാളും ഒരു വയസ്സ് കൂടുതലാണ് തിരുമേനിക്ക്. സചിത്ര പ്രഭാഷണം എന്ന പിക്ചോറിയൽ സ്പീച്ച് എന്ന പുതിയൊരു ആശയമാണ് ഞാൻ എൻ്റെ വരയരങ്ങുകളിലൂടെ പ്രചരിപ്പിക്കുന്നത്. ഒരു വ്യക്തിയെ വരയ്ക്കുന്നതിനേക്കാൾ പ്രയാസമാണ് സംസാരിച്ചുകൊണ്ട് വരയ്ക്കുവാനെന്ന് സംസാരിച്ചുകൊണ്ട് വരയ്ക്കുവാൻ ശ്രമിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് പിക്ചോറിയൽ സ്പീച്ച്. വരയരങ്ങ് ഒരു പിക്ചോറിയൽ സ്പീച്ചാണ്. ഐ എം ട്രൈങ് ടു എക്സ്പ്ലോർ ദി പെർഫോമിംഗ് ലെവൽ പോസിബിലിറ്റീസ് ഓഫ് ഫൈൻ ആർട്ട് ബൈ ബ്ലെൻഡിങ് പോയട്രി അനെക്ഡോട്സ് ആൻഡ് സോഷ്യോ പൊളിറ്റിക്കൽ satire with high speed drawing. ഇവിടെ ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഇങ്ങനെയൊരു മഹാസമൂഹത്തിൽ സമൂഹത്തിലെ എന്നെ പ്രകാശം ചൊരിഞ്ഞ വിവിധ മേഖലകളിലെ മഹത് വ്യക്തികളെ വരച്ചവതരിപ്പിക്കുവാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഈ മഹത് വ്യക്തികളുടെ ചിത്രം ഞാൻ ഈ ക്യാൻവാസിലല്ല വരയ്ക്കുന്നത്, തിരുമേനി ഉൾപ്പെടെയുള്ളവരെ വരയ്ക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ വരയ്ക്കാനാണ് എനിക്കിഷ്ടം. കാര്യം ഇവരുടെ മനസ്സിലെ നന്മ, ഇവരുടെ ജീവിതത്തിലെ പ്രകാശം ഞാൻ ഇവിടെ വരയ്ക്കുമ്പോൾ അതുപോലെ നിങ്ങളുടെ ഹൃദയത്തിൽ പതിയട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ സംഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ തിരുമേനിയുടെ ചിത്രം വേഗവരകളിലൂടെ പൂർത്തീകരിക്കുകയാണ്. ഇതാ അദ്ദേഹത്തിന്റെ നമ്മുടെ കാർട്ടൂണിസ്റ്റിന് ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഗുരു എന്നോട് പറഞ്ഞിട്ടുണ്ട് വരാൻ തരാമെന്ന്. ഏതായാലും ശിഷ്യനെ യശാൻ സാറിന്റെ ഗുരുനാഥനാണ്. 1938 ജൂൺ മാസം 12-ാം തീയതി നമ്മുടെ കറ്റാനത്താണ് യശാൻ സാർ ജനിച്ചത്. അദ്ദേഹത്തിന്റെ അനുഗ്രഹം എന്നെ എപ്പോഴും ഞാൻ തേടുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായ തിരുമേനിയെ വരയ്ക്കാൻ കഴിഞ്ഞതിലും എന്റെ ഭാഗ്യം. ഇതാ തിരുമേനിയെ പോലെയുള്ള താടിയുള്ള ലോകം മുഴുവൻ ആദരിക്കുന്ന നമ്മുടെ വിശ്വ മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിനെ വരച്ചുകൊണ്ട് നമുക്ക് അവസാനിക്കാം. എന്താ ഇത്? 76-ാമത്തെ കൺവെൻഷനാണ്. അതുകൊണ്ട് 76-ൽ നിന്ന് ഞാൻ വരച്ചു തുടങ്ങാം. ഞാൻ 7 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അതിനൊരു കാരണവുമുണ്ട്. ടാഗോർ ജനിച്ചതും മരിച്ചതും 7-ാം തീയതിയാണ്. 1861 മെയ് മാസം 7-ാം തീയതി ടാഗോർ ജനിച്ചു. 1941 ഓഗസ്റ്റ് 7-ന് അദ്ദേഹം മരിച്ചു. 7 ജനിച്ച ഒരുപാട് പ്രശസ്ത വ്യക്തികളുണ്ട്. സിനിമ ഇഷ്ടമുള്ളവർക്കറിയാം മമ്മൂട്ടി 7-ാം തീയതി ജനിച്ചാണ്. മമ്മൂട്ടി ആരെയൊക്കെയോ മമ്മൂട്ടി ആവശ്യപ്പെട്ടിരുന്നു. 1951 സെപ്റ്റംബർ 7-ാണ് മമ്മൂക്ക ജനിച്ചത്. തമിഴകത്തിലെ പ്രിയപ്പെട്ട നടൻ കമലഹാസൻ ജനിച്ചത് 7-ാം തീയതിയാണ്. 1954 നവംബർ 7 നവംബർ 7 റേഡിയോവും പൊളോണിയവും പ്രധാനപ്പെട്ട രണ്ട് മൂലകങ്ങളാണ്, രണ്ട് എലമെന്റ്സ് ആണ് അത് കണ്ടുപിടിച്ചത്. പോളണ്ടിലെ വാഴ്സയിൽ 1867 നവംബർ 7 ജനിച്ച വീട്ടിൽ 3 പേർക്ക് നൊബേൽ പുരസ്കാരം കിട്ടിയ മാഡേ ക്യൂറിക്കാണ്. മാഡേ ക്യൂറി ജനിച്ചത് 7-ാം തീയതിയാണ് നവംബർ 7. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ജനിച്ചത് 7-ാം തീയതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു. 1948 നവംബർ ഫെബ്രുവരി മാസം 7-ാം തീയതി പ്രകാശ് കാരാട്ട് ജനിച്ചു. ക്രിക്കറ്റ് ഇഷ്ടമുള്ളവർക്കറിയാം മഹേന്ദ്ര സിംഗ് ധോണി ഇന്ത്യയുടെ ക്രിക്കറ്റ് ക്യാപ്റ്റനാണ്. 2011 ഇന്ത്യ വേൾഡ് കപ്പ് നേടിയത്. 2011 ഏപ്രിൽ മാസം 2-ാം തീയതി വേൾഡ് കപ്പ് നേടുമ്പോൾ മഹേന്ദ്ര സിംഗ് ധോണിയെ നമ്മളെല്ലാം ആദരവോടെ ഓർക്കുന്നു. 2007 2020 വേൾഡ് കപ്പ് നേടിയതും മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിലാണ്. ധോണി ജനിച്ചത് 7-ാം തീയതി ജൂലൈ 7 1981 ജൂലൈ 7. 7 ജനിച്ച എല്ലാ വ്യക്തികളെയും ഓർക്കുന്നു. 7 ലോകാരോഗ്യ ദിനമാണ്. ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്ഥാപിക്കപ്പെട്ടത് ഏപ്രിൽ 7-ാണ്. അങ്ങനെ 7-നെ കുറിച്ച് എല്ലാം ഓർത്തുകൊണ്ട് 76-ാമത്തെ കൺവെൻഷനിൽ 7 എന്ന് ഞാൻ എഴുതി. 7 നിന്നും ടാഗോറിനെ വരയ്ക്കുന്നു. 1913 ടാഗോറിന് നൊബേൽ പുരസ്കാരം, സാഹിത്യ നൊബേൽ പുരസ്കാരം ലഭിക്കുന്നത്. ടാഗോറിന് ബൈബിളിന്റെ വളരെയധികമുള്ള സ്വാധീനം ഉണ്ടായിരുന്നു. ആ സ്വാധീനത്തിൽ എഴുതപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഗീതാഞ്ജലിയിലെ ഇംഗ്ലീഷ്
അറുപത്തിയഞ്ചാമത്തെ കവിത ചൊല്ലിക്കൊണ്ട് ഞാൻ ടാഗോറിനെ വരച്ച് പൂർത്തീകരിച്ചുകൊണ്ട് ഈ വരയിറങ്ങുന്ന ഇൻഫോർടൈൻമെന്റ് കാർട്ടൂൺ ഷോ ഞാൻ ഇവിടെ പരിവസാനിപ്പിക്കുകയാണ്. ടാഗോറിന്റെ ആഗ്രഹപ്രകാരൻ അദ്ദേഹത്തിന്റെ കവിത ചൊല്ലുമ്പോൾ ധ്യാന നിരതമായ നിശബ്ദത, ആ നിശബ്ദതയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു നിമിഷം പിൻഡ്രോപ്പ് സൈലൻസ്. Where the mighty sons of fear and the traditional are, where knowledge is free, where the world has not been broken up into fragments by narrow domestic walls, where words come out from the depth of truth, where tireless striving stretches arms to its perfection, where the clear stream of reason has not lost its way into dreary deserts and obstructed habits, where the mind is led away by thee into ever-widening thought and action, in that heaven of freedom, my father, led my country away. My father, led my country away. എന്റെ പിതാവേ എന്റെ രാജ്യത്തെ ഉണർത്തണം. ഇനി പ്രാർത്ഥനകളിൽ പിതാവേ എന്ന് പറയുന്നത് ക്രിസ്തീയ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് മൈ ഫാദർ എന്ന് പറയുന്നത്. കുട്ടികൾ പറഞ്ഞിരിക്കുന്നു ടാഗോർ ബൈബിളിന്റെ സ്വാധീനത്തിലാണ് മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി അവേ, എന്റെ പിതാവേ എന്റെ രാജ്യത്തെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിച്ചത്. നമ്മുടെ രാജ്യത്തിന്റെ രക്ഷ നമ്മുടെ പുതിയ തലമുറയിലാണ്. പുതിയ തലമുറയുടെ ഉൾക്കാഴ്ചയാണ് ഈ രാജ്യത്തിന്റെ രക്ഷ. ഒരു മറിവല്ല, തിരിച്ചറിവാണ് ഈ രാജ്യത്തിന്റെ പുതിയ തലമുറയുടെ രക്ഷ. കണ്ണുവേണം, ഇരുപുറമെപ്പോഴും കണ്ണുവേണം, മുകളിലും താഴെയും കണ്ണിലെപ്പോഴും കത്തിച്ചൊലിക്കും ഉൾക്കണ്ണു വേണം, അണയാത്ത കണ്ണ്. ആ വിഷൻ ഉണ്ടാകട്ടെ. ആ വിഷൻ ഉണ്ടാകാൻ വേണ്ടി ലോകത്തിന് നന്മ പ്രകാശം പരത്തിയ ഒരുപാട് മനുഷ്യരൂപങ്ങളെയാണ് ഞാൻ ഇവിടെ വരച്ചത്. അവരുടെ നന്മ നിങ്ങളുടെ മനസ്സിലേക്ക് ആവിർഭവിക്കപ്പെടട്ടെ. എല്ലാ മതഗ്രന്ഥങ്ങളും അറിവിനെ വാഴ്ത്തുകയാണ്, ജ്ഞാനത്തെ വാഴ്ത്തുകയാണ്. എല്ലാ മതവും അറിവ് തിരിച്ചറിവായി മാറ്റുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശിച്ചുകൊണ്ട് എന്റെ സ്നേഹം, എന്റെ ഹൃദയം, എന്റെ നന്മ ഒക്കെ നിങ്ങളുമായി പങ്കുവെക്കുന്നു. എന്റെ സ്നേഹം നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. നന്ദി, നമസ്കാരം.